നമസ്കാരം. എൽ ഡി എഫ് സർക്കാർ നിയമസഭയിൽ തങ്ങളുടെ നയം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ ഭരണഘടനാപരമായ കടമയും നിറവേറ്റി കഴിഞ്ഞു. സംഘർഷങ്ങളുമില്ല, വെല്ലുവിളികളുമില്ല, വെട്ടിക്കുറക്കലുകളുമില്ല, വിസമ്മതങ്ങളുമില്ല. അവസാനത്തെ ഖണ്ഡിക മാത്രമേ ഗവർണർ വായിച്ചു എന്നേ ഉള്ളൂ. നയപ്രഖ്യാപനം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. സർക്കാരിന്റെ നയപ്രഖ്യാപനം അതിന്റെ അവസാന ഖണ്ഡിക ഗവർണർ നിയമസഭയിൽ വായിച്ച് സംസ്ഥാനത്തിന്റെ നയപ്രഖ്യാപനം നടത്തി. അതോടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഗവർണർ വായിച്ചതിനും നിയമസഭ അംഗീകരിക്കാൻ പോകുന്നതിനും തുല്യമായി. ഇനി അതിൻ്റെ മറുപടി ചർച്ച നടന്നാൽ മതി. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്ര അവഗണന, അയോധ്യ രാമക്ഷേത്രത്തെ എടുത്തു പറയാതെ സ്മാരകങ്ങളോ കെട്ടിടങ്ങളോ അല്ല ഇന്ത്യയുടെ മഹത്തായ പൈതൃകം എന്നീ നിലപാടുകൾ സർക്കാർ നയപ്രഖ്യാപനത്തിലൂടെ സഭയിൽ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ തകർന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്വപ്നങ്ങളാണ്. അവസാന ഖണ്ഡിക വായിച്ച പ്രഖ്യാപനം നടത്തിയതായി അറിയിച്ചതോടെ ഗവർണറുടെ പേരിൽ ഒരു വാക്കൗട്ട്, ഒരു കടുത്ത പ്രതിഷേധം മാധ്യമങ്ങൾക്ക് മുന്നിൽ, പിന്നെ സർക്കാരിൻ്റെ പിടിപ്പിക്കേട്, ഗവർണറെ നിരക്കി നിർത്താനാകുന്നില്ല എന്ന ആരോപണം, ഒരു വെല്ലുവിളി, എല്ലാം ചീറ്റിപ്പോയി. പിന്നെ സർക്കാരിനോട് കടുത്ത് ഇഴഞ്ഞു നിൽക്കുന്ന ഗവർണർ സ്പീക്കറുടെ ഡയസിലെത്തി ദേശീയ ഗാനം കേട്ടതിന് പിന്നാലെ ഗൗരവഭാവത്തിൽ തന്നെ ആമുഖമായി കുറച്ച് വാചകങ്ങൾ പറഞ്ഞ് താൻ അവസാന ഖണ്ഡിക വായിക്കുകയാണെന്ന് അറിയിച്ച് തിരിച്ചു പോവുകയായിരുന്നു. അവസാന ഖണ്ഡിക വായിച്ച ഉടൻ തന്നെ ഗവർണർ നിയമസഭ വിട്ടിറങ്ങുകയും ചെയ്തു. അതെല്ലാം തത്സമയം കണ്ടതുമാണ്. ഇതോടെ സഭയുടെ ഇന്നത്തെ നടപടികളും അവസാനിച്ചു കഴിഞ്ഞു. നിയമസഭാ മന്ദിരത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഗവർണർ പക്ഷേ മാധ്യമങ്ങളോടും പ്രതികരിച്ചില്ല. അതൊക്കെ ഗവർണറുടെ കാര്യം. പക്ഷേ ഗവർണറെ കൊണ്ട് സഭയിൽ കൃത്യമായി പറഞ്ഞ ദിവസം, പറഞ്ഞ തീയതിക്ക്, പറഞ്ഞ സമയത്തിന് നയപ്രഖ്യാപനം നടത്തിയെന്നത് തന്നെ സഭാസമ്മേളനത്തിൻ്റെ ആദ്യ ദിനത്തിലെ വിജയമായി മാറി സർക്കാരിന്. നിരവധി വെല്ലുവിളികളെ അവഗണിച്ച് എൻ്റെ സർക്കാർ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചതായി നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ഗവർണറുടെ ഭാഷയിലാണ്. ഇവയിൽ പരമപ്രധാനം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉരുത്തിരിഞ്ഞ സാമ്പത്തിക അസമത്വത്തെ തുടർന്നുണ്ടായ പണഞ്ഞെരുക്കമാണ്. പരിമിതികൾ മറന്ന് വികസന ചെലവുകളുടെ സ്രോതസ്സുകൾ കണ്ടെത്താൻ സംസ്ഥാനങ്ങൾ നിർബന്ധിതരാകുന്നു. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിലെ ഈ വലിയ അസമത്വത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വായിക്കാതെ വായിച്ചിട്ടുണ്ട്. 2023-24 ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്മി ഗ്രാന്റിൽ വന്ന കുറവും സംസ്ഥാനത്തിൻ്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമൊക്കെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് നയപ്രഖ്യാപനത്തിൽ എടുത്തു പറയുന്നുണ്ട്. സംസ്ഥാനം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതരായിട്ടുണ്ട്. ഇത്രയും ഭീകരമായ വെല്ലുവിളികളെ നേരിടുമ്പോഴും കേരള മോഡൽ വികസനത്തിൽ കേന്ദ്രീകൃതമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി എൻ്റെ സംസ്ഥാനം നിലകൊള്ളുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ പറയുന്നു. ഇതോടെ മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലാകുമെന്ന് കരുതുന്നു. നികുതി വിഹിതത്തിൽ കേരളത്തിന് അർഹമായത് നൽകണം. കേന്ദ്ര സഹായ പദ്ധതികളുടെ വിഹിതവും അർഹമായ ഗ്രാന്റും അകാരണമായി തടഞ്ഞു വെക്കുന്നതിൽ ആശങ്കയുണ്ട്. മുൻകാല പ്രാബല്യത്തിലെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കാരണം സർക്കാർ അകാരണമായ പണഞ്ഞെരുക്കം അനുഭവപ്പെടുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിൽ അടിയന്തര പുനഃപരിശോധന ആവശ്യമാണെന്ന് ഗവർണർ വ്യക്തമായി തന്നെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നയപ്രഖ്യാപനത്തിലെ ഗവർണർ കൊണ്ട് സർക്കാർ വായിപ്പിക്കാനും അംഗീകരിപ്പിക്കാനും ശ്രമിച്ച ഏറ്റവും പ്രധാനമായ ഭാഗം. ഇതിൻ്റെ അവസാന ഖണ്ഡിക ഗവർണർ വായിക്കുകയും ചെയ്തു. അതിങ്ങനെയാണ്. കേന്ദ്ര സർക്കാർ അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നു കൊടുത്ത് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകളെ പേരെടുത്ത് പറയാതെ തന്നെ ഗവർണർ തൻ്റെ നയപ്രഖ്യാപനത്തിൻ്റെ അവസാന ഖണ്ഡികയായി ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹിക നീതി തുടങ്ങിയ മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്ന് ഗവർണർ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസ്ഥതയ്ക്ക് ശോഷണം വരാതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നും ഗവർണർ അവസാനമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ഒത്തൊരുമിച്ച് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്ര വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധശേഷിയുടെയും വർണ്ണ കമ്പളം നെയ്തെടുക്കുമെന്നും ഗവർണർ ഉറപ്പു നൽകിയാണ് തൻ്റെ ചെറിയ നയപ്രഖ്യാപനം അവസാനിപ്പിച്ചത്. ഇനി പ്രതിപക്ഷത്തിന് ചെയ്യാവുന്ന ഏക വഴി നയപ്രഖ്യാപനത്തിന് മറുപടി ചർച്ചയിൽ ഗവർണറിലൂടെ സർക്കാർ ഉന്നയിച്ചതൊന്നും ശരിയല്ല. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് ബി ജെ പി സർക്കാരല്ല, നമ്മുടെ പൈതൃകം കെട്ടിടങ്ങൾ തന്നെയാണ് എന്നൊക്കെ വാദഗതികൾ നിരത്തി എൽ ഡി എഫിനെ കുറ്റം പറഞ്ഞ് അതിലുമേറെ ബി ജെ പി ഒപ്പം നിർത്തി അനുകൂലിച്ച് സഭയിലൊരു ഗംഭീര പ്രകടനം നടത്താം എന്ന് മാത്രമാണ്. അതും കേരളത്തിലെ ജനം കാണുന്നുണ്ടെന്നും ഓർക്കണം. പിന്നെ കെ
കെ എം മാണി സാറിന്റെ ആത്മകഥാ പുസ്തകം ഇറങ്ങുകയാണ്. അതിലെ ഓരോ വരികൾക്കും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒക്കെ സമാധാനം പറയേണ്ടി വരും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ. അന്നൊക്കെ ചിത്രത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് വി ഡി സതീശന് ഗ്യാലറിയിൽ ഇരുന്ന് KPCC vs ജോസ് കെ മാണി കളി വീക്ഷിക്കാം.